ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോട്ടൺ സാരി ഡ്രീപ്പിംഗ് വീഡിയോ ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് ട്യൂട്ടോറിയൽ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ദ ഈ ഒരു യെല്ലോ കളർ സാരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ സാരി എടുക്കുക അതിനുശേഷം സാരിക്ക് മാച്ച് ആകുന്ന രീതിയിൽ ഒരു ബ്ലൗസും അണ്ടർ സ്കേർട്ടും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ സാരിയുടെ പല്ലു പല്ലുപൂഷനാണ് പ്രീപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴും സാരി ഉടുക്കുമ്പോൾ നമ്മുടെ പല്ലു പോഷൻ നേരത്തെ പ്രീ പ്ലീറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് സാരി ഉടുക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ സാരി ഉടുക്കുന്നതിന് മുന്നേ ഈ ഒരു പല്ലു പോഷൻ പ്രീപ്ലീറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഞാനിവിടെ നമ്മുടെ പല്ലു പോഷൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് വളരെ കുഞ്ഞു പ്ലീറ്റാണ് എടുത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കംപ്ലീറ്റ് പ്ലീറ്റ്സ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു പിൻ വെച്ച് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പല്ലു പോഷൻ നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാരിയുടെ ഏറ്റവും എന്താണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ദ ഈ ഒരു പോഷനാണ് നമ്മുടെ സാരിയുടെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് അത് നമ്മുടെ അണ്ടർ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടക്കിൻ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഞാൻ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സാരിയുടെ ഫാബ്രിക് ഉള്ളിലേക്ക് പോകത്തില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളിലേക്ക് ഇതുപോലെ ഞാൻ ടക്കിൻ ചെയ്യാറുള്ളൂ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്യുമ്പോൾ നമ്മുടെ വയർ ഒരിക്കലും തള്ളി നിൽക്കത്തില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഓൾറെഡി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പല്ലു പോർഷനാണ് എടുത്തിട്ടുള്ളത് ഒരു ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മുടെ ഷോൾഡറിലേക്ക് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇവിടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും വെറുതെ ഒന്ന് ഷോൾഡറിലേക്ക് വെച്ചതിന് ശേഷം ബാക്കി നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ നമ്മുടെ ചെസ്റ്റിലെ പ്ലീറ്റ്സ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മുടെ ഷോൾഡറിലേക്ക് പിൻവെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു ചെസ്റ്റിലെ പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് ഇതുപോലെ ബാക്കിൽ കൂടെ ഒന്ന് ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ് ഇനി നമ്മുടെ ഹിപ്പ് പ്ലീറ്റ്സിൻ്റെ ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പ്ലീറ്റ് നന്നായിട്ട് ഇതുപോലെ വലിച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻവച്ചു കൊടുക്കാം ഇതുപോലെ നമ്മുടെ വയറിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിനോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പിൻ ചെയ്യേണ്ടത് നന്നായിട്ട് വലിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഡയഗനൽ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ച് അണ്ടേഴ്സ്കേർട്ടിനോട് ചേർത്തൊന്ന് പിൻ ചെയ്യാൻ മ്മടെ ബാക്കി കംപ്ലീറ്റ് വരുന്ന ഫാബ്രിക്ക് നമുക്കിതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ വയർ ഒത്തിരി തള്ളി നിൽക്കുന്നതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഇച്ചിരി വലിയ പ്ലീറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് അതായത് ഇതുപോലെ കുറച്ച് വലിയ വലിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം സാരി എടുക്കുമ്പോൾ എപ്പോഴും പ്ലീറ്റ്സ് എല്ലാം ഒന്നിച്ചു വെക്കുന്നതിനേക്കാളും ഇതുപോലെ നിരത്തി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുന്നത് ഈ പ്ലീറ്റ്സിലെ ഏറ്റവും ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പ്ലീറ്റ് ഞാൻ അകത്തേക്ക് ഒന്ന് കൊടുക്കുകയാണ് ബാക്കി പ്ലീറ്റ്സ് എല്ലാം നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പിൻ വെച്ച് കൊടുക്കാം കുറച്ചും കൂടി സെക്യൂർ ആയിട്ടിരിക്കും ഇനി നമ്മുടെ ബോഡി നന്നായിട്ട് ഷേപ്പ് ഷെയ്പായിട്ടിരിക്കാനുള്ള ടെക്നിക്കാണ് പറയുന്നത് നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പ്ലീറ്റ് മാത്രം ത ഇതുപോലെ നിൽക്കുന്നുണ്ട് ഇനി ആ ഒരു പോർഷൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കൈ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പിൻ വെച്ച ആ ഒരു ഫാബ്രിക്ക് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സൈഡിൽ ആ ഒരു ഹിപ്പ് പോഷനിലെ പ്ലീറ്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതാ ബാക്കി വരുന്ന ഫാബ്രിക്ക് കംപ്ലീറ്റ് ഇതുപോലൊന്ന് ബാക്കിലേക്ക് എടുത്ത് നമുക്ക് അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ കോട്ടൺ സാരി ഉടുക്കുമ്പോൾ ഈ താഴെയുള്ള പ്ലീറ്റ്സ് എപ്പോഴും ഇതുപോലെ ബൾജ് ബൾജായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പിടിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ ഇതുപോലെതാ പ്ലീറ്റ്സ് എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കാം നമ്മുടെ ഹിപ്പൂഷനിൽ വരുന്ന ആ പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ചേർത്ത് പിൻ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം ഞാനത് ഏറ്റവും അവസാനമാണ് വെച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ ചെസ്റ്റിൽ ആ ഒരു പ്ലീറ്റ്സ് ആണ് നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിൽ ഞാൻ പിൻവച്ചു കൊടുത്തിട്ടില്ല ഏറ്റവും ലാസ്റ്റാണ് ഞാനവിടെ പിൻവെച്ച് കൊടുക്കുന്നത് അപ്പം അത് ഇതുപോലെ ഓരോരോ പ്ലീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു ശേഷം നന്നായിട്ട് വലിച്ചു വെച്ച് നമ്മുടെ ഷോൾഡറിലേക്ക് നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെസ്റ്റ് പോഷനിൽ എപ്പോഴും നന്നായിട്ട് വലിച്ചു വെച്ച് പിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വലിച്ചു വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു വയറിൻ്റെ പോർഷൻ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു നോർമൽ ടോപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വയറിൻ്റെ പോർഷൻ എനിക്ക് ഞാനവിടെ പിൻവെച്ച് കൊടുത്തിട്ടില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് പോഷൻ ഇത്രയും പ്ലീറ്റ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് നന്നായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി സാരിയുടെ വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ പല്ലു പോഷനിൽ അത് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഒരു പോഷൻ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു ഹാക്കാണ് ഇവിടെ പറയുന്നത് ഇതുപോലൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി പിടിച്ച പ്ലീറ്റ്സ് അവിടെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടാവും അവിടെ എല്ലാം ചേർത്ത് പിടിച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പല്ലുപൂശലെ ആരുടെ ഹെൽപ്പും ഇല്ലാതെ നമുക്ക് ഇതുപോലെ പിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് വീഡിയോ ആണ് ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഒറ്റയ്ക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് സാരി ഉടുക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ എപ്പോഴും ആദ്യം സാരി ഉടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സാരി എടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചൊന്ന് ഉടുത്തതിന് ശേഷം നമുക്കിതുപോലെ കോട്ടൺ സാരിയും അതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള സാരീസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടാണ് സാരി ഉടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹൈറ്റിൽ നല്ല സ്ലിം ആയിട്ട് തന്നെ നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഇരിക്കുന്നതാണ് കോട്ടൺ സാരിസ് ഉടുക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കോട്ടൺ സാരി ഇനി ഡെയിലി വെയറായിട്ട് ഉടുക്കാവുന്നതാണ് എൻ്റെ ചാനലിൽ ഞാൻ ഒത്തിരി സാരി ഡ്രേപ്പിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സാരി ഡ്രേപ്പിങ്ങും സാരി സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ഒത്തിരി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോട്ടൺ സാരി ഡ്രേപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്